ഹലോ ഗ്രീമിൻഡിയാസിലേക്ക് സ്വാഗതം അപ്പം മലയാളത്തിൽ ഏറ്റവും ഹൈപ്പിൽ വരാൻ പോകുന്ന സിനിമ ഏത് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം വരികയാണെങ്കിൽ ആദ്യമായിട്ട് നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരുപാട് സിനിമകൾ ഹൈപ്പിൽ തന്നെ നിൽക്കുന്നു എന്ന് പറയാം എന്നിരുന്നാലും എംബുരാൻ എന്ന സിനിമയാണ് ഏറ്റവും ഹൈപ്പിൽ നിൽക്കുന്ന സിനിമ എന്ന് തന്നെ പറയാം ബാക്കി ബറോസ് ആണെങ്കിലും ഗംഭീരമായിട്ടുള്ള ഹൈപ്പിൽ നിൽക്കുന്നതാണ് എൽ ജെ പി മൂവി ആണെങ്കിലും അങ്ങനെ തന്നെയാണ് ജനങ്ങൾ കാണുന്നത് ഇനി മമ്മൂട്ടിയെ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബിലാലാണ് ഏറ്റവും ഹൈപ്പിൽ നിൽക്കുന്നത് തുടർന്ന് അദ്ദേഹത്തിൻ്റെ ഏത് സിനിമ ഇറങ്ങുമ്പോഴും അതെല്ലാം വമ്പൻ ഹൈപ്പിൽ തന്നെ നിൽക്കുന്നതാണ് ഇനിയും ഇറങ്ങാനിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്ന സിനിമകൾ പോലും അത്ര ഹൈപ്പിൽ തന്നെ നിൽക്കുന്നതാണ് നമുക്കറിയാം റോഷാക്ക് ഒന്നും ഗംഭീര ഹൈക്കിലാണ് ഹൈപ്പിലാണ് നിന്നിരുന്നത് അതേപോലെ തന്നെ ഇപ്പോൾ അടുത്ത സിനിമ വരുന്നുണ്ട് കാതൽ എന്നുള്ളത് അതും അതി അതിഗംഭീരമായിട്ടുള്ള ഹൈപ്പിലാണ് പക്ഷേ ഏറ്റവും ഹൈപ്പിൽ നിൽക്കുന്ന മമ്മൂട്ടി ചിത്രം ഏത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കാത്തിരിക്കുന്ന സിനിമ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒറ്റ ഉത്തരം തന്നെയുള്ളൂ ബിലാൽ വെറുതെ ബിലാലിൽ നിന്നൊന്ന് എഴുതി കാണിച്ചാൽ പോലും അത് സോഷ്യൽ മീഡിയയിൽ അമ്മാതിരി തരംഗമാവുന്നു എന്ന് തന്നെ പറയാം ഇനി നമുക്ക് ദുൽഖറിലേക്ക് കിടക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കിങ് ഓഫ് കൊത്തയാണ് വരാനിരിക്കുന്ന ഏറ്റവും ഹൈപ്പിൽ നിൽക്കുന്ന സിനിമയും അതുതന്നെയാണ് ഒരു പക്ഷേ ബിലാലിൽ ദുൽഖറും ഉണ്ടോ എന്നുള്ള ചോദ്യം അങ്ങനെ നിൽക്കുമ്പോൾ ഓരോ നടന്മാർക്കും ഇപ്പോൾ പൃഥ്വിരാജനാണേലും അതേപോലെ തന്നെ ഏത് നമുക്ക് അവിടെ നിൽക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ മലയാളത്തിലെ ഏത് നടനെ നോക്കിയാലും അവർക്കൊക്കെ ഏറ്റവും ഹൈപ്പിൽ നിൽക്കുന്ന ഓരോ സിനിമകൾ ഉണ്ട് എന്ന് നമുക്കറിയാം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ മലയാളത്തിൽ ടോട്ടലി എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ഹൈപ്പിൽ നിങ്ങൾ കാണുന്ന സിനിമ ഏതാണ് ബിലാലാണോ എംബുരാൻ ആണോ അതോ ഈ പറഞ്ഞ പോലെ ബറോസ് ആണോ അങ്ങനെ ഏത് സിനിമയാണ് അതോ ഓഫ് കൊത്തയാണോ അതോ മറ്റേതെങ്കിലും ആണോ എന്നുള്ളതെന്ന് പറയാം അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഉള്ള ഒരു വീഡിയോ തന്നെയാണ് അതായത് നിങ്ങൾ ഒന്ന് ചൂസ് ചെയ്യണം ഇതിനകത്ത് ഏറ്റവും ഹൈപ്പിൽ നിൽക്കുന്ന ഏതാണ് എന്നുള്ളത് ഒരുപക്ഷെ ബിലാൽ എന്ന സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ സിനിമ തുടങ്ങുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ആളുകൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന സിനിമയെ ബറോസ് വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ഇൻ്റർനാഷണൽ ലെവലിലേക്കുള്ള ഒരു സിനിമ എന്നുള്ള പേരിൽ വരുന്നത് കൊണ്ട് തന്നെ അതുപോലെ തന്നെ മോഹൻലാലിൻ്റെ ആദ്യ സംവിധാന സംരംഭം എന്നുള്ള കാര്യങ്ങളും കൊണ്ട് ഒരു ത്രീ സിനിമ അത് വാൾട്ട് ന്യൂസ് എടുത്ത സിനിമയും കൂടിയാണ് അങ്ങനെ വരുമ്പോഴത്തേക്ക് അതും ഏറെ ഹൈപ്പിൽ നിൽക്കുന്നു അപ്പോൾ നിങ്ങൾക്കൊന്ന് കമൻസിലൂടെ രേഖപ്പെടുത്താം ഏത് സിനിമയാണ് ഏറ്റവും ഹൈപ്പിൽ നിൽക്കുന്ന നിങ്ങളുടെ മനസ്സിൽ ഏറ്റവും നിങ്ങൾ കാണാൻ കൊതിക്കുന്ന സിനിമ ഏതാണ് മലയാളത്തിൽ നിന്നുള്ളത് അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തതാണ്